കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പ ചർച്ച അതിഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ പൊട്ടക്കുഴി കൃഷ്ണവിക്കനാ ചാർത്തിരിക്കണതേ. നമ്മുടെ കണ്ണൻ മോഹിനി രൂപത്തിലാണ് നിൽക്കുന്നത്. ഏ, കയ്യിൽ അമൃതം പിടിച്ചും കൊണ്ട്, അമൃത കലശം പിടിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. ഏ, എന്തൊരു കൗതുക കാണ ചാർത്തിയത് കാണാൻ. കണ്ട മധ്യാവിൽ അത്ര ഭംഗിയായിട്ടുണ്ട്. ഏ, കാൽമുലതാ പൊൻതളകൾ കിട്ടിയിട്ടുണ്ട്. ചോപ്പ് പട്ട് കസവൊക്കെ ആയിട്ട് അങ്ങനത്തെ ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയുണ്ട്. മാറിൽ രണ്ട് മാലകൾ ചോന്നൊത്തിരിയും കൊണ്ട് മുരക്കച്ച പോലെ കെട്ടിയിട്ടുണ്ട്. ഏ, അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മാലകൾ ചാർത്തിയിട്ടുണ്ട്, സ്വർണമാലകൾ. ഏ, തിലകം വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലത് അമൃത കലശം. ഏ, ഇടത്തെ കൈ അരയിലിങ്ങനെ വെച്ചും കൊണ്ടാണ് ഈ അമൃത കലശം കൊണ്ട് പോകുന്ന ഭാവത്തിലാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടാലും കണ്ടാലും കൈവളകൾ, തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. കണ്ണൻ മോഹിനിയായിട്ട് നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മുടി ഇങ്ങനെ ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് മോഹിനിയാവാൻ വേണ്ടിയിട്ട്. മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ് മോഹിനി. അങ്ങനെ ഒരു രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഖത്തൊക്കെ നോക്കിയാലോ ഈ എന്താ ഈ അമൃത കലശം കൊണ്ടാകട്ടെ. അസുരന്മാരെ പറ്റിച്ചങ്ങോട്ട് പോണ ഒരു ഭാവമാണ് മുഖത്ത് കണ്ടാൽ. നല്ല സന്തോഷവും കണ്ടാൽ. അമൃത ഈ അമൃത് കൊണ്ടായിട്ട് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ തയ്യാറെടുക്കുന്ന രൂപത്തിലാണ് ചാർത്തിരിക്കണത്. പീലിത്തിരിമുടി ഒരെണ്ണ ചാർത്തിരിക്കണത്, വെള്ളയും ചുവപ്പും അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു പീലിത്തിരിമുടി വെള്ളയാണ് കൂടുതൽ, അന്ത്യാർ വട്ടപ്പൂവാണ് കൂടുതൽ. പിന്നെ കഴുത്തിലൊരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണത്. തെച്ചി വെളുത്ത പൂക്കൾ തുളസിയുടെ കലർന്നിട്ട് അങ്ങനെയായിട്ട് നല്ല തട്ടിച്ച് നല്ലൊരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണത്. ആ ഒരു ഉണ്ടമാലയും ഒരു തിരുമുടി മാലയും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണൻ ഇന്ന് മോഹിനി രൂപമായിട്ടാണ് നിൽക്കുന്നത്. കണ്ടാലും കണ്ടാലും മതിയാവില്ല, അത്ര സന്തോഷമാണ്. എന്ത് ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. കൃഷ്ണമൊക്കെ ചാർത്തിയാൽ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല രസമാണ്. കണ്ടാൽ സന്തോഷമാവും നമുക്ക്. ആ രൂപം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. എല്ലാവരും ആ കണ്ണൻ്റെ രൂപം, മോഹിനി രൂപം, കണ്ണൻ്റെ മോഹിനി രൂപം മനസ്സിൽ വിചാരിക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും വേണ്ടി അമൃതം കൊണ്ടുവരികയാണ്. എല്ലാവരെയും ഈ വലിയ അസുഖം മാറ്റാൻ വേണ്ടിയുള്ള അമൃതം കൊണ്ടിട്ടാണ് നമ്മുടെ കണ്ണൻ ഇന്ന് മോഹിനി രൂപത്തിൽ വരുന്നത് കേട്ടോ. അത് അങ്ങനെ അങ്ങോട്ട് ഇതാ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. ആ മോഹിനി രൂപത്തിൻ്റെ തൃക്കാല് രണ്ടങ്ങോട്ട് മുറി നമ്മുടെ കണ്ണൻ്റെ കാലല്ലേ, മുറുക്കാവിട്ട് പിടിച്ചോളൂ. കൈവിടില്ല, സത്യമാണ്. നമ്മളെല്ലാവരും ഈ അസുഖത്തു നിന്നൊക്കെ രക്ഷിക്കാൻ തയ്യാറായിട്ട് അമൃത കലശമായിട്ട് നിൽക്കണം. ആ രൂപം മനസ്സിൽ വിചാരിച്ച് ഉറക്ക നാമം ജപിക്കുക. എല്ലാവരും ജപിക്കണേ ഉറക്കെ, നാരായണ 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 ഹരേ ഹരേ.